അസ്സലാമു അലൈക്കും. നമുക്കിന്ന് അടിപൊളി ദം പൊറോട്ട കാണുമ്പോൾ തന്നെ വായിൽ നിന്ന് വെള്ളം വന്നവരെല്ലാവരും വാവ്, സൂപ്പർ ടേസ്റ്റി ദം പൊറോട്ടയാണിത്. ഞാൻ ചിക്കനും ബീഫൊക്കെ വെച്ചിട്ടുണ്ടാക്കിയതാണ്, എഗ്ഗൊക്കെ വെച്ചിട്ടുണ്ടാക്കിയതാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാമല്ലേ. ആദ്യം നമുക്ക് ബീഫ് ഫ്രൈ ചെയ്തെടുക്കാം. ബീഫ് വേവിച്ച് വെച്ച ബീഫ് എണ്ണയിലിട്ട് നല്ല പൊരിച്ചെടുക്കുക, നന്നായിട്ട് പൊരിച്ചെടുക്കുക. കുറച്ച് ഉള്ളിയും ചേർക്കുക, ഒരു കഷ്ണം പച്ചമുളകും ചേർക്കുക, കുറച്ച് പെപ്പറും കൂടി ചേർക്കുക. അടിപൊളി ബീഫ് ഫ്രൈ റെഡി. നമുക്കിത് ഇതുപോലെ ഫിഷ് വെച്ചിട്ട് ഉണ്ടാക്കാം, ഫിഷ് ഫ്രൈ, ഫിഷ് ചില്ലിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാക്കാം. അപ്പോൾ ബീഫ് ഫ്രൈ അവിടെ മൂലക്ക് വെക്കുക. എന്നിട്ട് വീണ്ടും ചിക്കൻ എടുക്കുക. ചിക്കൻ ചെറിയ ചെറിയ പീസ് എടുത്തുക്കുക. ചിക്കൻ ചില്ലിക്കുള്ളതാണിത്. ചിക്കൻ ആദ്യം മുട്ടടിക്കുക. മുട്ടിടുക, ചിക്കനിലേക്ക് ചെറിയ ചെറിയ പീസാക്കി അത് കുറച്ചെടുക്കുക. കുറച്ച് ഉപ്പ് ചേർക്കുക, കുറച്ച് മുളക് പൊടി ചേർക്കുക. പിന്നെ ചേർക്കേണ്ടത് കുറച്ച് കോൺഫ്ലോറാണ്. അപ്പോൾ എല്ലാം കൂടി ചേർത്ത് കൈ കൊണ്ടൊന്ന് കുഴച്ച് നന്നായി കലക്കി ഒന്ന് ഞമണ്ടിയെടുക്കുക. ഞമണ്ടി എടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. കുഴച്ചെടുത്തതിന് ശേഷം നമുക്കതിന് അതിന് നമുക്ക് ഉണ്ടല്ലോ, നന്നായി കുഴച്ച് ഒരു 5 മിനിറ്റ് അവിടെ കുറച്ച് കളറും കൂടി ചേർക്കുക. റെഡ് കളർ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ കളർ നമുക്ക് വേണ്ട, വെറുതെ മതി. കളർ ഉണ്ടെങ്കിൽ മാത്രം കുറച്ച് റെഡ് കളർ ചേർത്ത് കൊടുക്കുക. ഓറഞ്ചോ റെഡോ ഇഷ്ടമുള്ള കളർ ചേർത്ത് കൊടുക്കുക. ബിരിയാണി കളറായാലും മതി, അല്ലെങ്കിൽ കുറച്ച് കുറച്ച് മഞ്ഞപ്പൊടി ചേർക്കണേ മറക്കരുത്. എൻ്റെ ഒരു പാത്രത്തിൽ കുറച്ച് എണ്ണ എടുക്കുക, അതിലേക്ക് ആ ചിക്കൻ ഇട്ട് കൊടുക്കുക. ചിക്കൻ ഇട്ട് കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്യുക. ഫ്രൈ ചെയ്തതിന് ശേഷം അതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും കൊടുക്കുക, ഇട്ട് കൊടുക്കുക. പൊടിയാക്കി ഇട്ട് കൊടുക്കുക. ഒരു വലിയ ഉള്ളി 4-5 പീസാക്കി ഇട്ട് കൊടുക്കുക. വലിയ വലിയ പീസാക്കി ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് കുറച്ച് കെച്ചപ്പ് ഒഴിക്കണം. ഒരു തക്കാളി ഇട്ട് കൊടുക്കുക. തക്കാളി ഒരു 4 പീസാക്കി ഇതിട്ട് കൊടുക്കുക. വലിയ തക്കാളിയാണെങ്കിൽ 6 പീസ്, ചെറുതാണെങ്കിൽ 4 പീസ്. അതും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചില്ലി കൊടുക്കുക. ചില്ലി കൊടുത്തൊന്ന് ഫ്രൈ ആകുമ്പോൾ അതിലേക്ക് കുറച്ച് കെച്ചപ്പ് ഒഴിക്കുക. 2 സ്പൂണോ 1.5 സ്പൂണോ കെച്ചപ്പ് ഒഴിക്കുക. അതും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാം കൂടി അതിലേക്ക് ഒന്ന് മിക്സ് ആവട്ടെ. എന്നിട്ട് അതിലേക്ക് കുറച്ച് സോയാ സോസ് ഒഴിച്ച് കൊടുക്കുക. ഒരു 1/2 സ്പൂൺ മതി, കൂടുതലൊന്നും വേണ്ട. 1/2 സ്പൂൺ സോയാ സോസ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് അത് തീ ഓഫ് ചെയ്തിട്ട് അതും മൂലക്ക് അവിടെ വെക്കുക. രണ്ടാമത്തെ കറിയും റെഡിയായി. ബീഫ് ഫ്രൈയും റെഡി, നമ്മൾ ചില്ലിയും റെഡി. ചില്ലിയും അവിടെ മാറ്റി വെച്ച് കൊടുക്കുക. സൈഡിലേക്കൊരു മൂലക്ക് വെക്കുക അതും കൂടി. രണ്ടല്ല, ചില്ലിയും റെഡിയായി കഴിഞ്ഞു. എല്ലാം കൂടി ഒന്ന് മിക്സായി വെന്ത് വരുമ്പോൾ അത് തീ ഓഫ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഫിഷും ചില്ലിയാക്കി കൊടുക്കും. നമുക്ക് ഫിഷ് വേണമെങ്കിൽ ഫിഷ് ചില്ലിയാക്കി കൊടുക്കുക. ഫിഷ് അല്ലെങ്കിൽ പിന്നെ അയക്കുറുണ്ടല്ലോ, മുള്ളില്ലാത്ത പീസൊക്കെ ആക്കിയിട്ട് ഇതെടുക്കുക. അല്ലെങ്കിൽ ചെമ്മീൻ, ഇതൊക്കെ വെച്ചിട്ടുണ്ടാക്കാം കേട്ടോ നമുക്ക്. ഇത് ഞാൻ ചിക്കനും ബീഫും വെച്ചിട്ടാണ്, മുട്ടയും വെച്ചിട്ട്. എന്താ, ചില്ലിയും റെഡിയായി കഴിഞ്ഞു. നമ്മൾ ചില്ലി റെഡി, അതവിടെ മൂലക്ക് വെക്കുക. അതിനുശേഷം ചിക്കൻ്റെ വലിയ പീസ് എടുക്കുക. ചിക്കൻ്റെ ഒരു 8 പീസോ നമുക്ക് ഇഷ്ടമുള്ളത്ര പീസ് എടുക്കുക. ഞാൻ 8-9 പീസ് എടുത്തിട്ടുണ്ട്. അത് ഫ്രൈ ചെയ്യാനുള്ളതാണ്. നമുക്ക് എങ്ങനെയെന്ന് ചോദിച്ചാൽ അതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഒരു മുട്ട, കുറച്ച് കോൺഫ്ലോർ, 1/2 സ്പൂൺ കോൺഫ്ലോർ, അതൊന്ന് മിക്സ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് കോൺഫ്ലോർ ചേർക്കുന്നത്. കോൺഫ്ലോർ ഇല്ലെങ്കിലും പ്രശ്നമില്ല. ഒന്ന് മുളകൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അതൊരു 10-15 മിനിറ്റ് അവിടെ മാറ്റി വെക്കുക. എന്നിട്ട് എണ്ണ, കുറച്ച് എണ്ണ എടുക്കുക. കുറേ എണ്ണയിൽ മുക്കി പൊരിക്കേണ്ട, കുറച്ച് എണ്ണ എടുത്ത് തിരിച്ച് മുറിച്ച് വിട്ടിട്ട് അതും ഫ്രൈ ചെയ്തെടുക്കുക. ചെറിയ തീയിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് മാറ്റി വെച്ചതിന് ശേഷം മാത്രം ഫ്രൈ ചെയ്യുക. അപ്പോൾ അതിലേക്ക് മുളക് ഉപ്പൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അതും റെഡിയായി കഴിഞ്ഞു. അതും ഫ്രൈ ചെയ്തെടുത്തു. എന്നിട്ട് ബട്ടർ ചിക്കൻ ഉണ്ടാക്കുക. അതവിടെ മൂലക്ക് വെക്കുക. ഇനി വെക്കുക, ഒന്ന് നമുക്ക് പൊറോട്ട സെറ്റ് ചെയ്യാം. ഒരു ചട്ടി എടുക്കുക. അതിലേക്ക് ആദ്യം ഒരു പൊറോട്ട എടുക്കുക. അതിലേക്ക് കുറച്ച് ബട്ടർ ചിക്കൻ്റെ മസാല മാത്രം, സോസ് ഇത് മാത്രം ചേർക്കുക, ഗ്രേവി മാത്രം. എന്നിട്ട് വേറൊരു പൊറോട്ട വെക്കുക. എന്നിട്ട് അതിലേക്ക് ചിക്കൻ ചില്ലി ചേർക്കുക. ചിക്കൻ ചില്ലി ചേർത്തതിന് ശേഷം വേറൊരു പൊറോട്ട വെക്കുക അതിൻ്റെ മുകളിൽ. കണ്ടല്ലോ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത്. എല്ലാവരും നോക്കിക്കോ പെട്ടെന്ന്, ഇതുപോലെ സെറ്റ് ചെയ്യണേ. മൂന്നാമത്തെ പൊറോട്ട വെക്കുക. മൂന്നാമത്തെ പൊറോട്ട വെച്ച് അതിൻ്റെ മേലെ ബീഫ് ഫ്രൈ ഇടുക. എല്ലാം അതിൻ്റെ ഉള്ളിയും എല്ലാം ചേർത്ത് ബീഫ് ഫ്രൈ ചേർക്കുക.
അതിൻ്റെ മുകളിൽ വേറൊരു പൊറോട്ട വെച്ച് കൊടുക്കുക. അതിൻ്റെ മേലെ വേറൊരു പൊറോട്ട വെച്ചെടുക്കുക. ദാ സൂപ്പർ ടേസ്റ്റാണ്. ഇത് വെക്കുമ്പോൾ തന്നെ കണ്ടല്ലോ, ഒരു സ്പെഷ്യലാണ്. വേറൊരു പൊറോട്ട വെച്ചുക എടുക്കുക. അതിൻ്റെ മേലെ അമ്മ ചേർക്കുന്നത് ബട്ടർ ചിക്കൻ. ബട്ടർ ചിക്കന് പകരം നിങ്ങൾക്ക് വേറെ എന്ത് ഗ്രേവി വേണമെങ്കിലും ചേർക്കാം. ചിക്കൻ്റെ ഒരു ഗ്രേവി ഉണ്ടാക്കി ചേർക്കുക. മസാല ചേർക്കാം, അല്ലെങ്കിൽ നമ്മളെ ഇതുണ്ടല്ലോ കുറുമ ഉണ്ടാക്കിയിട്ട് ചേർക്കാം. ഇറ്റ്സ് ബട്ടർ ചിക്കൻ ആകുമ്പോൾ അതിൻ്റെ മണം നിങ്ങൾക്കറിയാലോ, സൂപ്പർ മണമാണ്. ബട്ടർ ചിക്കൻ്റെ ടേസ്റ്റും അതൊക്കെ പൊറോട്ടയിൽ പിടിച്ച് ഉണ്ടല്ലോ. അതിൻ്റെ മേലെ വേറൊരു പൊറോട്ട വെച്ചെടുക്കുക. അതിൻ്റെ മേലെ വേറൊരു പൊറോട്ട വെച്ചതിന് ശേഷം ചിക്കൻ ഫ്രൈ വെച്ച് കൊടുക്കുക. ചിക്കൻ ഫ്രൈ നമുക്ക് ആവശ്യമുള്ള അത്ര, അതിൽ പൊടിക്കുന്ന അത്ര വെച്ച് കൊടുക്കുക. ഇത് നാല് പേർക്ക് കഴിക്കാനുള്ളതൊക്കെ തികയും നമുക്ക് നന്നായിട്ട് ഒരു ചട്ടി പൊറോട്ടയിൽ. അതിൻ്റെ മേലെ വേറൊരു പൊറോട്ട വെച്ചെടുക്കുക. ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്കതിൻ്റെ മസാല കൂട്ടുകൾ ഇഷ്ടമുള്ളത് ചേർക്കാം. അപ്പോൾ നാട്ടിലൊക്കെ ആകുമ്പോൾ കുറച്ച് കുറച്ച് ഉണ്ടാക്കിയത് രണ്ട് മൂന്ന് ദിവസമൊക്കെ എടുത്ത് വെച്ചിട്ട് നാലാമത്തെ ദിവസം ഉണ്ടാക്കി കൊടുക്കുക. ഒരു ദിവസം ഉണ്ടാക്കുന്നത് എല്ലാം ഒരു ദിവസം തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റൂലല്ലോ. അപ്പോൾ ഒരു ദിവസം ഉണ്ടാക്കുന്നത് കുറച്ച് അവിടെ എടുത്ത് വെച്ചിട്ട് കൊടുക്കുക. അതിൻ്റെ ലാസ്റ്റ് സ്റ്റേജാണിത്. അതിൻ്റെ മേലെ നാല് മുട്ട നല്ല പുഴുങ്ങിയതിന് ശേഷം ഒന്ന് കുറച്ച് മുളക് പൊടിയും ഉപ്പുമിട്ട് എണ്ണയിലൊന്ന് ചൂടാക്കിയെടുക്കുക. അതിൻ്റെ മേലെ രണ്ട് ടൊമാറ്റോയോ കുക്കുമ്പറോ എന്ത് വേണമെങ്കിലും വെക്കില്ല. അവസാനം ചേർക്കുന്നത് കണ്ടല്ലോ, നെയ്യിൽ വറുത്ത അണ്ടിപ്പരിപ്പും ഉള്ളിയും മുന്തിരിയൊക്കെ വേണമെങ്കിൽ ചേർക്കാം, ഇഷ്ടമുള്ളത് ചേർക്കാം. ഞാൻ മുന്തിരി ഇട്ടിട്ടില്ല, അണ്ടിപ്പരിപ്പും ഉള്ളിയും മാത്രമാണ് ഇട്ടത്. അത് നെയ്യോട് കൂടി, ചൂടുള്ള നെയ്യോട് കൂടി ഒഴിച്ച് കൊടുക്കുക. നന്നായി വാഴയിൽ കെട്ടുക, വാഴയിലയിൽ കെട്ടുക. എൻ്റെ അടുത്ത് വാഴയില ഇല്ലല്ലോ, ഇവിടെ വാഴയില കിട്ടാനും ഇല്ല, മറ്റന്നാളാണെന്ന് പറഞ്ഞു ചോദിക്കുമ്പോൾ. എന്നിട്ട് ആ വാഴയിലയിൽ കെട്ടിയതിന് ശേഷം ഫോയിൽ പേപ്പറിൽ ചുറ്റിക്കൊടുക്കുക. അല്ലെങ്കിൽ വാഴയില മാത്രം മതി നാട്ടിലാണെങ്കിൽ, ഇവിടെയൊക്കെ ആണെങ്കിൽ ഫോയിൽ പേപ്പറിൽ ചുറ്റിക്കൊടുക്കുക. നന്നായിട്ട് ഫോയിൽ പേപ്പറിൽ ചുറ്റിയതിന് ശേഷം ചെറിയ തീയിൽ ഒരു 10 മിനിറ്റ് വരെ, ചെറിയ തീയിൽ 10 മിനിറ്റ് വരെ ചൂടാക്കുക. ഇതാ വന്നു റെഡി. റെഡി ആയിക്കഴിഞ്ഞു എന്നെ അതിന് നമുക്ക് തുറക്കാം. റെഡി, 1, 2, 3. ദാ തുറന്നു കഴിഞ്ഞു, തുറന്നു കഴിഞ്ഞു. വാ, ഒരു മണമുണ്ട് റബ്ബേ. ഇത് തുറക്കുമ്പോൾ എല്ലാത്തിൻ്റെയും കൂടി ചൂടായ നിങ്ങൾക്കറിയാലോ ദമ്മട്ടിൽ വരുമ്പോൾ മണം. എന്നിട്ടത് മെല്ലെ പൊക്കിയെടുക്കുക. ആദ്യം ദാ ആദ്യം അതിൻ്റെ മസാലക്കൂട്ട് തന്നെ എടുത്തോ, മുട്ട കൊണ്ടുണ്ടാക്കിയതാണ്. ദാ കണ്ടല്ലോ ഇതിൻ്റെ ഉള്ളും പുറമൊക്കെ. എന്നിട്ട് ഇതെല്ലാം കൂടി ഓരോ ലെയറും എടുത്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുക. നമുക്ക് ഇഷ്ടമുള്ള ലെയർ കഴിക്കാം, അല്ലെങ്കിൽ എല്ലാം മിക്സ് ചെയ്ത് കഴിക്കാം. ഇവിടെ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, അത്രക്കും ടേസ്റ്റിയാണ്. എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക, അല്ലെങ്കിൽ വാങ്ങിക്കഴിക്കുക. എന്തായാലും ഇതൊരു പ്രാവശ്യം നിങ്ങൾ കഴിച്ച് നോക്കുക തന്നെ ചെയ്യണം. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഉണ്ടാക്കണേ. ഞാൻ പറഞ്ഞല്ലോ വീട്ടിൽ ഓരോ ദിവസം ഉണ്ടാക്കുന്ന കറി കുറച്ച് കുറച്ച് എടുത്ത് വെച്ച് ഉണ്ടാക്കിയാലും മതി. ഒരു 3 ദിവസക്കാലം കുറച്ച് കുറച്ച് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കുക, ബാക്കി വന്നതല്ല ബാക്കിയാക്കി വെക്കുക, എന്നിട്ട് ഉണ്ടാക്കുക. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റൊക്കെ ചെയ്തോളൂ. ബൈ ബൈ. ദം പൊറോട്ട റെഡി. കഴിച്ച് കഴിഞ്ഞിട്ടാണ് ഇതിട്ടത്. ബൈ.